ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും യൗവനത്തിലെത്തിയ മകൻ അപ്പനെ ഓർമ്മിച്ചെടുക്കുകയാണ്. കഠിനഹൃദയനായ ഒരാളാണ് തൻ്റെ ചിന്തയിലപ്പൻ. വളരെ ബാല്യത്തിൽ നന്നായിട്ട് തന്നെ അടിച്ചിരുന്ന് അപ്പനെക്കുറിച്ചുള്ള ഓർമ്മകൾ വല്ലാതെ നൊബ്ബരപ്പെടുത്തുന്നുണ്ട്. ഒരു ജനലരിയിൽ പിടിച്ചു നിൽക്കുന്ന ദുർബലനായ ഒരു കുട്ടി, ഒരു കാരണവുമില്ലാതെ അവനെ കഠിനമായി അടിക്കുന്ന അച്ഛൻ, ആയതുകൊണ്ട് തന്നെ വെറുപ്പോടുകൂടി മാത്രമേ അച്ഛനെ ഓർക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ മുതിർന്നപ്പോൾ അമ്മ അവനോട് പറഞ്ഞു കൊടുക്കുന്നു, അതിന് ഒരു കാരണമുണ്ടായിരുന്നു. കൊടിയ പിള്ളവാദത്തിൻ്റെ ദിനങ്ങളിലായിരുന്നു മോൻ. കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ, ജനലടികളിൽ മുറുകെ പിടിക്കാൻ കുഞ്ഞിനെ സഹായിക്കണമെന്ന് വൈദ്യൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനുവേണ്ടിയാണ് ഈ കഠിന ശിക്ഷ. അവനെ ഇങ്ങനെ ജനലിൽ മുറുകെ പിടിക്കാൻ വേണ്ടി ചങ്ക് പൊട്ടുന്ന വേദനയോടെ അപ്പൻ കാലിൽ ആഞ്ഞടിക്കുന്നുണ്ട്. അച്ഛൻ്റെ ശിക്ഷ മാത്രം കൃത്യമായി ഓർമ്മിച്ചെടുത്ത അവൻ അമ്മ പറഞ്ഞ വെളിപ്പെടുത്തലിൽ ചങ്ക് പൊട്ടി കരയുകയാണ്. നോമ്പ് സുബോധത്തിൻ്റെ നാളുകളാണ്, തിരിച്ചറിയപ്പെടുവാനുള്ള നിമിഷങ്ങളാണ് നോമ്പ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15:15-17 വാക്യങ്ങൾ. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറു നിറപ്പാൻ ആഗ്രഹിച്ചു, പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്രയോ കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് മരിക്കുന്നു. സുബോധത്തിൻ്റെ നാളുകളാണ് നോമ്പിൻ്റെ ദിനങ്ങൾ. ഈ പ്രിയപുത്രൻ്റെ ജീവിതത്തിൽ അപ്പൻ്റെ ഭവനത്തിൽ നിന്നുള്ള അകൽച്ച ജീവിതത്തിൽ തകർച്ചയായി. ദൂരദേശത്തേക്ക് യാത്രയായി. സമ്പത്തുണ്ടായിരുന്നപ്പോൾ നിരവധി ആളുകൾ തൻ്റെ കൂടെയുണ്ട്. എന്നാലിപ്പോൾ പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറു നിറപ്പാൻ ആഗ്രഹിക്കുന്നു, അതുപോലും തനിക്ക് ലഭിക്കുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ടവരെന്ന് കരുതിയവരെല്ലാം അകന്നു പോയിരിക്കുന്നു. വല്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളിൽ വിശപ്പവനെ സുബോധത്തിലേക്ക് നയിക്കുകയാണ്. തന്നെ കാത്തിരിക്കുന്നൊരു സ്നേഹമുണ്ടെന്ന ഉള്ളം തുടിക്കുന്ന ഒരു ഓർമ്മയവനെ ഭവനത്തിലേക്ക് തിരിച്ചു നടക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. ഒരാളുടെ ജീവിതത്തിൽ സുബോധത്തിൻ്റെ നിമിഷങ്ങളെന്ന് പറയുന്നത് തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സ്നേഹത്തിന് അനുഭവമുണ്ടെന്നുള്ള തിരിച്ചറിവാണ്. തന്നെ കാത്തിരിക്കുവാൻ തൻ്റെ പ്രിയ പിതാവുണ്ടെന്നുള്ള തിരിച്ചറിവ് അവൻ്റെ ഹൃദയത്തെ ചലിപ്പിക്കുന്നുണ്ട്. ആരുമറിയാതെ തന്നെ ഇപ്പോഴും കാത്തിരിക്കുന്ന ഒരപ്പൻ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ അവൻ അവിടുന്ന് തിരിച്ചു നടക്കുകയാണ്. ഇത്തരത്തിലുള്ള സ്നേഹാനുഭവങ്ങളാണ് നോമ്പ് നമുക്ക് നൽകുന്നത്. നമ്മെ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. വളരെ ദൂരെ നിന്ന് എൻ്റെ മകനെ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കാലിന് ചെരുപ്പ്, കൈക്ക് മോതിരം കൊടുത്ത് വിശേഷ വസ്ത്രങ്ങൾ നൽകി അവന് വേണ്ടി ഒരു തടിപ്പിച്ച കാളക്കുട്ടിയെ അറുക്കുന്ന
പിതാവിൻ്റെ സ്നേഹമാണ് ഈ ഉപമയിലൂടെ നമ്മെ കാണിക്കുന്നത്. നോമ്പിൻ്റെ അനുഭവങ്ങൾ സുബോധമുണ്ടാകട്ടെ. അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അകൽച്ച ജീവിതത്തിൽ തകർച്ചയാണെന്ന് തിരിച്ചറിയുവാൻ, പിന്നിട്ട വഴികളിൽ വന്ന പാപങ്ങളെ, കുറവുകളെ, നൊമ്പരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് അപ്പ ഞാൻ നിന്നോട് പാപം ചെയ്തുവെന്നുള്ള തിരിച്ചറിവോടുകൂടെ മടങ്ങി വരുവാൻ നോമ്പ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. സുബോധത്തിൻ്റെ സ്നേഹാനുഭവങ്ങളെ തിരിച്ചറിയുന്ന, നമ്മെ കാത്തിരിപ്പാൻ ഒരു പിതാവുണ്ടെന്ന തിരിച്ചറിവോടുകൂടെയുള്ള ഭവനത്തിലേക്കുള്ള മടക്കയാത്രയുടെ കാലമാണ്. സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഒരു തണലായി തൻ്റെ പിതാവ് ഇപ്പോഴും തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ പിതാവിൻ്റെ സ്നേഹം കാൽവരിയിലൂടെ, പുത്രനിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നിരിക്കുക. സ്വന്തം മകനെ നൽകി സ്നേഹിച്ച് പിതാവ് നമ്മോട് ചോദിക്കുന്നു, നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കാം. കർണാർദനായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിപ്പാം. സുബോധത്തോടുകൂടെയുള്ള മടങ്ങി വരവ്, തന്നെ പൊതിഞ്ഞു നിൽക്കുന്നൊരു സ്നേഹാനുഭവം ഉണ്ടെന്നുള്ള തിരിച്ചറിവ്, ആ ഒരു തിരിച്ചറിവിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ കാൽ ചുവടുകളെ കർത്താവേ അവിടുന്ന് അങ്ങയുടെ ഹിതം പോലെ നടത്തണമേ. ഞങ്ങളുടെ ജീവിതം ഇനി അങ്ങേക്കുള്ള യാത്രയാകട്ടെ. സ്വയം തിരിച്ചറിവ് നൽകുന്ന, പിതാവിനെക്കുറിച്ചുള്ള ബോധ്യം നൽകുന്ന ആടിമേറിയ ദർശനത്തിലേക്ക് ഞങ്ങളെ നടത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തണലായി തീരുവാൻ ഞങ്ങളിലൊക്കെ ദൈവകാരുണ്യത്താൽ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പരിഭവമില്ലാതെ, പരാതിയില്ലാതെ, ദൈവപ്രാണവേദനയോടുകൂടെ പ്രാർത്ഥിച്ച നിമിഷങ്ങളിലും തൻ്റെ പുത്രനെ നൽകിയത് കുരിശാണല്ലോ. നീ നൽകുന്ന കുരിശുമേന്തി നസറയിൻ്റെ പിന്നാലെ യാത്ര തിരിപ്പാൻ ഞങ്ങളിലൊക്കെ ദൈവാനുഗ്രഹങ്ങളെ ചൊരിക്കണമേ. ആമേൻ. ഒരു കൈ കുഞ്ഞായി പിറന്നൊരാ നാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. ഒരു കൈ കുഞ്ഞായി പിറന്നൊരാ നാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. പതറാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. പതറാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ? എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ? ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും അധികനായി പാപിയായി പാപത്തിൽ വീണിട്ടും പലവുരു താങ്ങി എന്നെ തുണച്ചവൻ നീ. പധികനായി പാപിയായി പാപത്തിൽ വീണിട്ടും പലവുരു താങ്ങി എന്നെ തുണച്ചവൻ നീ. പാപമാം ലോകത്തിൻ മായയിൽ വീഴാതെ തിരുമാറിലെന്നെ നീ കാത്തിടേണേ. പാപമാം ലോകത്തിൻ മായയിൽ വീഴാതെ തിരുമാറിലെന്നെ നീ കാത്തിടേണേ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ,
ഞാൻ ചൊല്ലുന്നതെങ്ങനെ എൻ്റെ ദൈവമേ എൻ്റെ സ്നേഹമേ ഞാൻ ചൊല്ലുന്നതെങ്ങനെ ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനി നാവുമോ തമ്പുരാനേ നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനി നാവുമോ തമ്പുരാനേ ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും എൻ്റെ ദൈവമേ എൻ്റെ സ്നേഹമേ നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ എൻ്റെ ദൈവമേ എൻ്റെ സ്നേഹമേ നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ